പൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി ലഭിക്കുന്നതിനു വേണ്ടി നടന്ന മുത്തങ്ങയിലെ ഐതിഹാസികമായ സമരത്തിന്റെ ഊർജം ഉൾക്കൊണ്ടാണ് ചെങ്ങറയിൽ ഭൂസമരം നടക്കുന്നത്. ചെങ്ങറ ഭൂസമരത്തിന്റെ തുടർച്ചയാണ് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ ഭൂസമരം നടക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണക്കാരെ മുൻനിർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് അന്നത്തെ നമ്മൾക്ക് ഒരു ഓട്ടം എന്നുള്ളത്. രണ്ടായിരത്തി 2012 ഡിസംബർ മാസം 31 തീയതി അർദ്ധരാത്രിയിലാണ് അരിപ്പാപ്പൂ സമരം ആരംഭിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലുള്ള തങ്ങൾകുഞ്ഞ് മുസ്ലിയാരുടെ കുത്തകപ്പാട്ടം റദ്ദാക്കി സർക്കാർ ഏറ്റെടുത്ത റവന്യൂ ഭൂമിയിലാണ് സമരം പുരോഗമിക്കുന്നത്. ഇവിടെ ആദിവാസികൾക്കും ദളിതർക്കും മറ്റിതര വിഭാഗങ്ങൾക്കും ഭൂരഹിതരായ ജനവിഭാഗങ്ങൾ നാളിതുവരെ അവർക്ക് യഥാർത്ഥമായ കൃഷിഭൂമി ലഭിക്കാത്തതിൻ്റെ പേരിലും ഇല്ലായ്മയുടെ പേരിലുമാണ് അരിപ്പ ഭൂസമരം നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആദിവാസികൾക്ക് 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ ഭൂമി കൊടുക്കാമെന്ന് നിയമമുണ്ട്. പിന്നെ അതും അല്ലെങ്കിൽ പോലും 2.5 ഏക്കറെങ്കിലും അവർക്ക് കൊടുക്കാൻ നിയമമുണ്ട്. ആദിവാസികൾക്ക് 2002 ഇവിടെ ഒരു ആദിവാസി കരാറുണ്ടായിരുന്നു. സി കെ ജാനുവിൻ്റെ നേതൃത്വത്തിലുള്ള ആദിവാസി ഭൂസമരത്തിൽ ആദിവാസി കരാർ നടത്തിയത് 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ നടപടി സർക്കാർ പൂർണ്ണമാക്കിയിട്ടില്ല. അത് കാരണത്താൽ ആദിവാസികൾ കൊടുക്കാമെന്ന് പറഞ്ഞ ഭൂമി ഇതേവരെ പൂർണ്ണമായിട്ട് നടക്കാത്തതിൻ്റെ പേരിലാണ് അരിപ്പേര് ആദിവാസികൾ വരാൻ കാരണവും. പുത്തങ്ങയിലെ ഭൂസമരം പൂരഹിതരായ ആദിവാസികൾക്കായിരുന്നുവെങ്കിൽ ചെങ്ങറയിൽ ഭൂമിസമരം നടന്നത് ആദിവാസികൾക്കും ദളിതർക്കും വേണ്ടിയായിരുന്നു. എന്നാൽ അരിപ്പയിൽ നടക്കുന്ന സമരമാകട്ടെ ജാതിവർണ്ണ വർഗ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങൾക്കും ഭൂമി ലഭിക്കുക എന്ന ആവശ്യം ഉയർത്തിയാണ്. ഇവിടുത്തെ യഥാർത്ഥമായിട്ട് അർഹതപ്പെട്ട വിഭാഗം അവകാശ വർഗങ്ങളാണ് ഇവിടെ സമരം നടത്തുന്നത്. ഇന്ന് വരെയും രാഷ്ട്രീയക്കാരായിട്ടാണെങ്കിലും പല വിധത്തിലും വഞ്ചിതരായവരാണ് ഇവർ. ജനങ്ങൾക്ക് ഭൂമി തരാമെന്ന് പറഞ്ഞ് ഇടതാണേലും വലുതാണേലും ഭരിച്ചിരുന്ന സർക്കാർ അർഹതപ്പെട്ട ഭൂമി നൽകിയിട്ടില്ല. ചെങ്ങറ സമരം നടത്തിയിട്ടാണെങ്കിലും ഉമ്മൻചാണ്ടി അന്ന് സമരത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണച്ച്, കാരണം അന്ന് അവർ പ്രതിപക്ഷമായിരുന്നു, ഇപ്പോൾ അവർ ഭരണപക്ഷത്ത് വന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഒരു സമരം നടക്കാൻ ചർച്ച കഴിഞ്ഞിട്ട് പോലും അവർ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഇവിടെ അംഗസംഖ്യയിൽ കൂടുതലും കുടുംബങ്ങളിൽ കൂടുതലുള്ള ആദിവാസി വിഭാഗങ്ങൾ, ആദിവാസി കഴിഞ്ഞാൽ പിന്നെ 2ാം ഘട്ടം ദളിതരാണ്, 3ാം ഘട്ടം മറ്റേ ഇത് ഭൂരഹിതരായ മറ്റിതര വിഭാഗങ്ങളും, അതിനകത്ത് പിന്നെ നമ്പൂരി ഒഴികെയുള്ള സകല വിഭാഗങ്ങളുമുണ്ട്. നായരുണ്ട്, ഈഴവരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെ തന്നെ മറ്റ് പിന്നെ ജാതിക്കാരുണ്ട്. അരിപ്പ ഭൂസമരം നടക്കുന്ന ഈ ഭൂമിയിൽ നിർമ്മാണം നടക്കുന്ന ഒരു കുടിലാണ്. പാഴ്മരങ്ങളുടെ തടി ഉപയോഗിച്ച് സൈഡുകൾ വറച്ചും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കിയുമാണ് ഇവർ കുടിലുകൾ നിർമ്മിക്കുന്നത്. ഇത്തരത്തിലെ 1800-ലധികം കുടിലുകളാണ് ഇവിടെയുള്ളത്. അതിൽ അത്രത്തോളം തന്നെ കുടുംബങ്ങൾ താമസിച്ചാണ് ഇവിടെ സമരം നടത്തിക്കൊണ്ടിരുന്നത്. Thank you.
ഇപ്പോൾ ഭൂമിയിൽ മൂന്ന് കൗണ്ടറുകളുണ്ട്. ഈ മൂന്ന് കൗണ്ടറുകളിലെയും ജനവിഭാഗങ്ങൾ ഒന്നിച്ച് നിന്ന് ഈ പാടം വെട്ടി നിരത്തി കണ്ടമാക്കിക്കൊണ്ട് ആ കണ്ടത്തിൽ വിത്ത് വാകി ഞാറ് മുളപ്പിക്കും. ആ ഞാറാണ് ഞങ്ങൾ ഈ കണ്ടത്തിൽ നട്ടിരിക്കുന്നത്. മാത്രവുമല്ല, തരിശായി കരഭൂമി കിടന്നത് ഞങ്ങളവിടെ കൂട്ടായിട്ട് കപ്പയിടുകയാണ്. കപ്പയിട്ട് ആ കാട് ഞങ്ങൾ തെളിച്ച് ഞങ്ങൾ വേല ചെയ്യാന്നുള്ളതാണ്. അരിപ്പ ഭൂസമരം നടക്കുന്നിടത്ത് കൃഷി ചെയ്തെടുത്ത ഭൂമിയാണ് ഈ കാണുന്നത്. ഒരു നൂറ്റാണ്ടിലേറെ കാലമായി കാടുപിടിച്ച ഒരു പ്രദേശമാണ് ഇവിടുത്തെ ആദിവാസികൾ, അതും സമരക്കാരായ ആളുകൾ കൃഷിയോഗ്യമാക്കി മാറ്റിയിരിക്കുന്നത്. കേരളത്തിൽ അനുദിനം കൃഷി നശിക്കുന്നു എന്നതിന് വളരെ കൃത്യമായ ഒരു മറുപടിയാണ് ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറി എന്ന് പറഞ്ഞാൽ പാവല, പയർ, വഴുതന, പൂവല്, പിന്നെ അല്ലാതെ ഈ ചതുരപ്പയർ എന്ന് പറഞ്ഞ സാധനങ്ങൾ, പിന്നെ പടവല, അങ്ങനെ ഒത്തിരി കപ്പയുണ്ടായിരുന്നു. ഇവിടെ പരിപൂർണമായും ഞങ്ങൾക്കും ആവശ്യമായ ന്യായമായ ഭൂമിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് 3 സെന്റ് തുണ്ടുഭൂമി വേണ്ട, ഞങ്ങൾക്ക് കോളനി വിട്ട് ഞങ്ങൾക്ക് കൃഷിഭൂമിയാണ് വേണ്ടത്. ഭൂമി ഉള്ളത് പിടിച്ചെടുത്ത് കൃഷിക്കാരന് കൊടുത്ത് കൃഷി ചെയ്യണം എന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. October 2009 പ്രഖ്യാപിച്ച ചെങ്ങറ പാക്കേജിൽ ഉൾപ്പെടാതെ പോയവരും, മരിച്ചു കഴിഞ്ഞാൽ ശവമടക്കാൻ ഉരുതുണ്ട് ഭൂമിയില്ലാത്തവരും, അടുക്കള വിളിച്ചുപോലും ശവമടക്കാൻ വിധിക്കപ്പെട്ടവരും, വഴിയോരത്ത് കഴിഞ്ഞിരുന്ന പാവങ്ങളും ഒക്കെ ചേരുന്ന ദളിതുകളും ആദിവാസികളും പിന്നോക്കക്കാരും ഉൾപ്പെടുന്നതാണ് അരിപ്പയിലെ ഭൂസമരക്കാർ. ഇവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ സർക്കാർ ഒരു നിമിഷം പോലും തിരിഞ്ഞു നോക്കാതെ പോകുമ്പോൾ സമരത്തിൽ ഉറച്ചു നിന്ന് കൃഷി ചെയ്തും കൂലി കെട്ടിയും ഇവർ സമരത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. സ്വന്തമായിട്ട് 1 ഏക്കർ ഭൂമിയെങ്കിലും വേണമെന്നുള്ളതാണ് നമ്മുടെ അവകാശം. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളെ സർക്കാർ വെടിവെച്ച് കൊന്നാലും ശരി, ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകത്തില്ല. കൃഷിഭൂമി ലഭിച്ചിട്ടേ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കുക. ഒന്നിൽ സർക്കാർ ഭൂമി തരണം, ഇല്ലെങ്കിൽ ഞങ്ങളെ വെടിവെച്ചു. എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സർക്കാർ ഞങ്ങളുടെ പ്രക്ഷോഭത്തെ അടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അത് നടക്കുകയില്ല. ഭൂമി വാങ്ങിയല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുകയില്ല. ഭൂമി കിട്ടുന്നവരെ ഞങ്ങളുടെ സമരം ചെയ്യും, ഭൂമി കിട്ടാതെ ഞങ്ങളിന്ന് പിന്മാറത്തില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് കൃഷിഭൂമി ഞങ്ങൾക്ക് ലഭിക്കാതെ യാതൊരു കാരണവശാലും അരിപ്പയിൽ നിന്ന് മാറുന്നില്ല.